നമസ്കാരം. ഞാൻ പല തവണ പറഞ്ഞതാണ്, ഈഴവരെ വിറ്റ്, ഈഴവ സമുദായത്തെ വിറ്റ്, ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളെ വിറ്റ് ജീവിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്ന്. ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും രണ്ട് വള്ളത്തിൽ കാലും രണ്ട് വള്ളത്തിൽ കൈയുമൂന്നി റാ പോലെ നിൽക്കുന്ന നടേശൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയും തൻ്റെ നയം വ്യക്തമാക്കിയിട്ടില്ല. ഇതേക്കുറിച്ചും ഭാരത് ലൈവ് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ നടേശനെ അറിയാവുന്നവർക്കറിയാം തുരപ്പനലിയുടെ പണി, അതായത് പുറമേ ആരും കാണാതെ അടിയിൽ കൂടി നടേശൻ തൻ്റെ പണി നടത്തുമെന്ന്. അത് ശരിയാണെന്ന് ഇന്നലെ തെളിഞ്ഞു. അടൂർ പത്തനംതിട്ട എസ് എൻ ഡി പി യോഗം നേതാക്കളുമായി സി പി എം ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉദയഭാനു രഹസ്യ ചർച്ച നടത്തി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗം കഴിഞ്ഞതിന് ശേഷമാണ് അടൂരിലെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന്റെ 109 നമ്പർ മുറിയിൽ വെച്ച് സി പി എം ജില്ലാ സെക്രട്ടറിയും എസ് എൻ ഡി പി അടൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികളും മുൻ ഭാരവാഹികളുമടക്കം രഹസ്യ ചർച്ച നടത്തിയത്. കോന്നിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ യു ജനീഷ്കുമാറിന് വേണ്ടി ഈഴവരുടെ വോട്ടുകൾ ധ്രുവീകരിക്കണമെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആവശ്യം. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഇതിന് തയ്യാറാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത ചിലർ അറിയിച്ചു. ഉടൻ തന്നെ കെ പി ഉദയഭാനു വെള്ളാപ്പള്ളിയെ വിളിച്ചു. തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി യൂണിയൻ കൺവീനർ മണ്ണടി മോഹനനെ വിളിച്ച് ജനീഷിന് വേണ്ടി വോട്ടുകൾ മറിച്ചു നൽകാൻ നിർദ്ദേശിച്ചു. ഇതേപോലെ എസ് എൻ ഡി പി യോഗം പത്തനംതിട്ട യൂണിയൻ ഭാരവാഹികളോടും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉടൻ തന്നെ ഈ രഹസ്യ ചർച്ചയുടെ വിവരം ബി ജെ പിക്ക് ചോർന്നു കിട്ടി. ബി ജെ പി നേതാക്കൾ ബി ഡി ജെ എസ് ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് അപ്പന്റെ നെറികേടിനെ കുറിച്ച് പറയുകയും കോന്നിയിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ബി ഡി ജെ എസിനുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ അങ്കലാപ്പിലായ തുഷാർ യൂണിയൻ നേതാക്കളെ വിളിച്ച് നടേശന്റെ നിർദ്ദേശം അനുസരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്രേ. കോന്നിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ യു ജനീഷ്കുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഈഴവ സമുദായാംഗങ്ങളാണ്. പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാറാണ് റാന്നിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ബി ഡി ജെ എസിന്റെ നിലപാടുകളിൽ ബി ജെ പി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റുമാനൂരിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി ഭരത് കൈപ്പാറടനെയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹം ആരാണെന്ന് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം. ഒടുവിൽ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബി ഡി ജെ എസിന് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നു. മാത്രമല്ല ബി ഡി ജെ എസിന്റെ കുതികാൽ വെട്ട് തിരിച്ചറിഞ്ഞ് ഏറ്റുമാനൂരിൽ ബി ജെ പി ടി എൻ ഹരികുമാറിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശനെയും മകനെയും നന്നായി അറിയാവുന്ന ബി ജെ പി പ്രവർത്തകർക്ക് ബി ഡി ജെ എസ് ബി ജെ പിയുടെ ഘടകകക്ഷിയായി തുടരുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. എന്തായാലും അടൂരിലെ രഹസ്യ കൂടിക്കാഴ്ച പരസ്യമായതോടെ വെള്ളാപ്പള്ളിയുടെ മുഖംമൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീഴുകയാണ്.